ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പെന്തക്കോസ്തിന് ശേഷം 19-ാം ഞായറായ ഇന്ന് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനെ വേദപുസ്തക ദൃഷ്ടാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദ്ബോധിപ്പിക്കുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വ്യത്യസ്ത രീതിയിലുള്ള ശാരീരിക മാനസിക പരിമിതികൾ ജീവിതങ്ങളെ സ്വാധീനിക്കുന്ന ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരുടെ കരുതുവാനും അംഗീകരിക്കുവാനും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാനും ക്രൈസ്തവ സഭയ്ക്ക് കഴിയേണ്ടിയിരിക്കുന്നു. മൂല്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ മൂല്യബോധമുള്ളവരായി ജീവിക്കാൻ ഒരു ക്രൈസ്തവന് കഴിയേണ്ടിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 4:11 വചനം പറയുന്നു, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാനല്ലയോ? എന്നാൽ യഹൂദ മതപഠനങ്ങൾ ദൈവ സൃഷ്ടിയെയും സങ്കല്പത്തെയും സങ്കുചിതമായി ചിന്തിച്ച് ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഏതെങ്കിലും ശാപമാണെന്നും കർമ്മഫലമാണെന്നും ചിന്തിച്ചിരുന്നു. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ വ്യത്യസ്തമാകുന്നത്. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 15:30 ദൈവവചനം പറയുന്നു, ഗലീല കടലരികെ മലയിൽ വച്ച് വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, യേശുവിൻ്റെ കാൽക്കൽ വച്ചു, യേശു അവരെ സൗഖ്യമാക്കി. ഇവിടെ സമൂഹത്തിൽ ശാപമായും കർമ്മഫലമായും കണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. 30 ബില്യൺ നാഡീകോശങ്ങളുള്ള തലച്ചോറും ഒരു വർഷത്തിൽ 4 കോടി പ്രാവശ്യം ഇടപെടാതെ സ്പന്ദിക്കുന്ന ഹൃദയവും ശിരസ് മുതൽ പാദം വരെ 100,000 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന രക്തക്കുഴലുകളും എല്ലാറ്റിലും ഉപരി ജീവന്റെ കണികകൾ സ്പന്ദിക്കുന്ന കോശങ്ങളും മനുഷ്യ ശരീരത്തെ പൂർണ്ണ ആരോഗ്യത്തിൽ നിലനിർത്തുന്നു. ഇവ കൂടാതെ പഞ്ചേന്ദ്രിയങ്ങൾ നൽകുന്ന അറിവും ഓരോ അവയവങ്ങളും നിർവഹിക്കുന്ന ധർമ്മവും ബാഹ്യ ശരീരത്തെ പൂർണതയുള്ളതാക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പ്രവർത്തനം നഷ്ടപ്പെടുമ്പോൾ ശാരീരികമായോ മാനസികമായോ വൈകല്യമുള്ളവരായി മാറുന്നു എന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഇവിടെയാണ് പുറപ്പാട് പുസ്തകം 4:11 വചനത്തിൽ ആത്മീക ദർശനവും കാഴ്ചപ്പാടും നാം തിരിച്ചറിയേണ്ടത്. എന്നാൽ മാത്രമേ ദൈവ സൃഷ്ടിയെ കരുതുവാനും അംഗീകരിക്കുവാനും കരം പിടിച്ച് നടത്തുവാനും കഴിയുകയുള്ളൂ. ഇവിടെ വൈദ്യശാസ്ത്രത്തിന് ചിലതൊക്കെയും ചെയ്യുവാൻ കഴിയും, എന്നാൽ അതിലധികമായി ക്രൈസ്തവ സഭയ്ക്ക് സമൂഹത്തിന് ചെയ്യുവാനായിട്ട് കഴിയും. ക്രിസ്തു ചെയ്തത് ചെയ്യുവാൻ സഭയ്ക്ക് കഴിഞ്ഞാലേ ക്രിസ്തു ദർശനം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ, ക്രൈസ്തവ മൂല്യം ഉയർത്തിപ്പിടിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായി ക്രൈസ്തവ സഭയ്ക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? ഒന്നാമതായിട്ട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ കരുതുവാൻ കഴിയണം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 9:32-35 വചനങ്ങളിൽ ലുധയിൽ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന അയനയാസ് എന്ന പേരുള്ള മനുഷ്യന്റെ അടുക്കൽ പത്രോസ് അപ്പോസ്തലൻ ചെന്ന് അവനോട്, അയനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സൗഖ്യം പ്രാപിക്കുകയാണ്. രോഗികളായിരിക്കുന്നവരെ സന്ദർശിക്കുകയും കരുതുകയും ചെയ്യുന്നത് സഭയ്ക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാന ശുശ്രൂഷയാണ്. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 3:1-6 വചനങ്ങളിൽ വരണ്ട കൈയുള്ള മനുഷ്യനെ പള്ളിയിൽ വച്ച് കണ്ട കർത്താവ്
ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നിർത്തി കൈനീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈനീട്ടി, അവൻ്റെ കൈ സൗഖ്യമായി. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കരുണയും മനസ്സലിവും കരുതലും നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ഇത് സഭയുടെ ശുശ്രൂഷയാണ്, ഉത്തരവാദിത്വമാണ്, പ്രതിജ്ഞാബദ്ധവുമാണ്. രണ്ടാമതായിട്ട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ അംഗീകരിക്കുവാൻ കഴിയണം എന്നുള്ളതാണ്. ശമുവേൽ 2:9-13 ഭാഗത്ത് ദാവീദ് ഞാൻ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിക്കുന്നുവോ എന്ന് അന്വേഷിക്കുന്നതും രണ്ടു കാലം ഉടന്തനായ മെബീബേശത്തിനെ കണ്ടെത്തി കരുതുന്നതും അംഗീകരിക്കുന്നതുമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദാവീദ് ശൗലിനെ തോൽപ്പിച്ച് രാജസ്ഥാനത്തെത്തിയപ്പോഴും ജയത്തിൽ അഹങ്കരിക്കാതെ ശൗലിന്റെ ഹൃദയത്തിലെ സീബ എന്ന് പേരുള്ള വൃത്തിനെ വിളിച്ചു വരുത്തി ഞാൻ ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ദാവീദിന്റെ സുഹൃത്തും ശൗലിന്റെ മകനുമായ യോനാഥാന്റെ രണ്ട് കാലം മുടന്തനായിട്ടുള്ള ഒരു മകനുണ്ട് എന്ന് സീബ ദാവീദിനെ അറിയിച്ചു. ലോധബാരിൽ അമീയേലിന്റെ മകനായ മാഹീരിന്റെ വീട്ടിൽ നിന്ന് ആളയച്ച് അവനെ വരുത്തി ദാവീദിന്റെ അടുക്കൽ വന്ന അവനെ മെബീബോശത്തെ എന്ന് പേർ ചൊല്ലി വിളിച്ച് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ച് നിന്റെ അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും നിനക്ക് മടക്കിത്തരുന്നു എന്ന് പറയുക. മാത്രമല്ല, മെബീബോശത്തിനോട് നീയോ നിത്യം എന്റെ മേശയിങ്കൽ ഭക്ഷണം കഴിച്ചു കൊള്ളേണം എന്നും പറയുകയാണ്. ഇവിടെ ദാവീദ് തന്റെ സുഹൃത്തായ യോനാഥാന്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ഉണ്ടെന്നറിഞ്ഞപ്പോൾ എവിടെ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി തന്റെ അടുക്കൽ വരുന്ന ആ സുഹൃത്തിന്റെ പുത്രനെ പേർ ചൊല്ലി വിളിച്ച് ഭയപ്പെടേണ്ട, നിനക്കർഹതപ്പെട്ടത് ഞാൻ മടക്കി തരുന്നു എന്ന് പറഞ്ഞ് അപ്പനായ ശൗലിന്റെ നിലമൊക്കെയും മടക്കി നൽകി രാജാവിന്റെ മേശയിങ്കൽ ഇതാ രാജകുമാരന്മാരിൽ ഒരുത്തനെ പോലെ ദിനവും തന്റെ കൊട്ടാരത്തിൽ രാജകീയ തീൻമേശയിൽ തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിന് ഇതാ ആക്കുകയാണ്. ഈ കരുതൽ അംഗീകരിക്കൽ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ്. സമൂഹത്തിൽ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ കരുതുവാനും അംഗീകരിക്കുവാനും ദയ കാണിക്കുവാനും പേർ ചൊല്ലി വിളിച്ച് അർഹതപ്പെട്ടത് നൽകി യേശുവിന്റെ സ്നേഹം പകർന്നു നൽകുവാൻ കരം പിടിച്ചു നടത്തുവാൻ അപ്രകാരം ശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നമ്മെയും ക്രിസ്തീയ സഭയെയും ഒരുക്കുമാറാകട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, തലകളമണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ പകൽക്കാലം ഞങ്ങളിതാ അങ്ങയുടെ പാദപീഠത്തിങ്കിലായിരുന്നു കൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ കരുതുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിനെ വചന അടിസ്ഥാനത്തിൽ ധ്യാനിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങ് ഒരുക്കിയല്ലോ. കർത്താവെ, വചനത്തിലൂടെ ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്ന കർത്താവെ, എല്ലാ നല്ല ധ്യാനങ്ങളെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സമൂഹത്തിൽ മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നതായ ഓരോരുത്തരെയും കരുതുവാനും അംഗീകരിക്കുവാനും ദയ കാണിക്കുവാനും പേർ ചൊല്ലി വിളിക്കുവാനും അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് നൽകുവാനും തക്കവണ്ണം കർത്താവേ, ഈ നാളുകളിൽ യേശുവിൻ്റെ സ്നേഹത്തെ പകർന്നു നൽകുവാനും യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുവാനും തക്കവണ്ണം ഞങ്ങളെ ഏവരെയും അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനായിട്ട് ഞങ്ങളെ ഇന്ന് വചനത്തിലൂടെ ഉദ്ബോധിപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഈ വചനം കേട്ട ഏവരുടെ മേലും ദൈവകൃപ പകരുമാറാകണമേ. പ്രതികൂലങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട് എങ്കിൽ, രോഗത്താൽ ബലഹീനതകൾ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ, ഇന്ന് പകൽക്കാലം വിടുതലും ആശ്വാസവും എളിമക്കൾക്ക് നൽകുന്നതിനായി സ്തോത്രം.
പൂർണ്ണമായ വിടുതൽ പ്രാപിക്കട്ട, സൗഖ്യം അനുഭവിച്ചെറിയട്ടപ്പ, എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് തിന്മശക്തികളിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ ഏവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ ഞങ്ങളാൽ കഴിയുന്നത് ചെയ്യുവാൻ, അവരെ കരുതുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവരെ കഴം പിടിച്ച് നടത്തുവാനായിട്ട് മെമീബോസെത്തിനെ പോലെ ദാവീദ് തൻ്റെ തീൻമേശയ്ക്കരികിൽ ഇരുത്തി ഭക്ഷണം നൽകുന്നത് പോലെ ഒരുമിച്ച് ആ ഒരു കൂട്ടായ്മ ബന്ധവും സ്നേഹവും കരുതലും നൽകുവാൻ ഞങ്ങൾക്കും ഈ നാളുകളിൽ കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് കഴിയേണ്ടതിനായിട്ട് കർത്താവെ ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകണം. എല്ലാ തിന്മശക്തികളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഇപ്രകാരമുള്ളവരെ കരുതേണ്ടത് സഭയുടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി, ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കി, കർത്താവെ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ കർത്താവെ ആ ഒരു ബാധ്യതയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു മുഖേന ഞങ്ങളുടെ പ്രാർത്ഥന ദൈവോട് കേൾക്കണം പരിശുദ്ധ പിതാവേ. ആമേൻ, ആമേൻ. വീണ്ടും ദൈവവചന ധ്യാനത്തിനായിട്ട് ഒരുമിച്ച് കൂടി വരുവോളൂ. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ച് നമ്മെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.